ചൈനയിൽ നിന്ന് ക്രൈനുകളും വഹിച്ചുള്ള മദർഷിപ്പ് എത്തിച്ചാകും സെപ്റ്റംബറിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഉദ്ഘാടനം നടത്തുക തുറമുഖത്ത് കണ്ടെയ്നർ നീക്കത്തിനുള്ള കൂറ്റൻ ക്രെയിനുകൾ ഉൾപ്പെടെയാണ് എത്തിക്കുന്നതെന്ന് തുറമുഖ വകുപ്പ് വൃത്തങ്ങൾ പറഞ്ഞു മൂന്ന് കപ്പലുകളാണ് ക്രെയിനുകളുമായി എത്തുന്നതെങ്കിലും ആദ്യ ഒരെണ്ണം എത്തിച്ചാകും ഉദ്ഘാടനം നടത്തുക സെപ്റ്റംബറിൽ ഉദ്ഘാടനം നടക്കുമെങ്കിലും ക്രെയിനുകൾ ഉൾപ്പെടെ സ്ഥാപിച്ച് പ്രവർത്തനം തുടങ്ങാൻ പിന്നെയും മാസങ്ങളെടുക്കും ക്രെയിനുകൾ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഴിഞ്ഞം സീ പോർട്ട് ലിമിറ്റഡ് സിഇഒ ഡോക്ടർ ജയകുമാർ ജൂണിൽ ചൈനയിലേക്ക് പോകും തുറമുഖമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പോകാൻ തീരുമാനിച്ചിരുന്നതെങ്കിലും പിന്നീട് തീരുമാനം മാറ്റി ക്രൈനുകൾ ഉൾപ്പെടെ വാങ്ങാൻ സെറ്റ് പി എം സി കമ്പനിയുമായി രണ്ടായിരത്തി പതിനെട്ടിലാണ് കരാറിൽ ഏർപ്പെട്ടത് രണ്ട് അത്യാധുനിക ക്രെയിനുകളാണ് എത്തിക്കുന്നത് എട്ട് സൂപ്പർ പോസ്റ്റ് പാനാമാക്സ് ക്രെയിനുകളും കാന്റിനിവർ റെയിൽ മൌണ്ടഡ് ഗാൻട്രി ക്രൈനുകളും ആയിരത്തി അഞ്ഞൂറ് കോടിയാണ് മൊത്തം വില തുറമുഖത്ത് ക്രെയിനുകൾ സ്ഥാപിക്കാൻ ഒരു മാസത്തോളം എടുക്കും സൂപ്പർ പോസ്റ്റ് പാനാമാക്സ് കപ്പലിലേക്ക് കണ്ടെയ്നറുകൾ എടുത്തു എടുത്തുവെക്കുന്നതിനാണിത് തൊണ്ണൂറ്റിയഞ്ച് മീറ്റർ പൊക്കം അറുപത്തഞ്ച് മീറ്റർ നീളം ഒരെണ്ണത്തിന്റെ വില എൺപത് കോടി രൂപ മൌണ്ടഡ് ഗാന്ട്രി കണ്ടെയ്നർ നീക്കത്തിനാണ് കാൻറ്റി ലിവർ റെയിൽ മൌണ്ടഡ് ഗാൻട്രി ക്രെയിനുകൾ ഉപയോഗിക്കുന്നത് ബെർത്തിന് മുകളിലുള്ള പാളങ്ങളിലൂടെയാണ് ഇതിനെ അങ്ങോട്ടുമിങ്ങോട്ടും നീക്കുന്നത് നിർമ്മാണം അതിവേഗം കാലാവസ്ഥ പ്രതികൂലമാണെങ്കിലും സെപ്റ്റംബറിൽ ഉദ്ഘാടനം ലക്ഷ്യമിട്ട ദ്രുതഗതിയിൽ തുറമുഖ പണികൾ പുരോഗമിക്കുകയാണ് കാലവർഷമെത്തിയാൽ ഒന്നോ രണ്ടോ ദിവസം പണികൾ നിർത്തിവെക്കേണ്ടിവരും പുലിമുട്ട് നിർമ്മാണത്തിന്റെ ആദ്യ കെടുവായി സർക്കാർ നൽകേണ്ട മുന്നൂറ്റി നാൽപ്പത്തിയേഴ് കോടിയിൽ കോടി അദാനി ഗ്രൂപ്പിന് നൽകാനുണ്ട് അതേസമയം വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളിയായി പ്രതികൂല കാലാവസ്ഥ മാറുന്നു തുറമുഖത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണ് കാലാവസ്ഥയിൽ മാറ്റങ്ങൾ പ്രതിസന്ധിയാകുന്നത് മൺസൂണായതോടെ ഉയർന്ന തിരമാല കാരണം കടലിലെ ഡ്രജ്ജിംഗ് ഉൾപ്പെടെയുള്ള ജോലികൾ കരാർ കമ്പനി നിർത്തിവച്ചു രണ്ട് മാസത്തേക്കാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവച്ചിരിക്കുന്നത് നിലവിൽ ഒരു മദർഷിപ്പിന് മാത്രമാണ് കപ്പൽ അടുപ്പിക്കാനുള്ള സൌകര്യം ഒരുക്കിയിരിക്കുന്നത് കഴിഞ്ഞ പതിനഞ്ചിനാണ് ഡ്രജ്ജിംഗ് ഉൾപ്പെടെയുള്ള ജോലികൾ താൽക്കാലികമായി കരാർ കമ്പനി നിർത്തിവച്ചത് മൺസൂൺ കാലമായതോടെ ഉയർന്ന തിരമാല നിർമ്മാണ പ്രവർത്തനങ്ങളെ കാര്യമായി ബാധിക്കുന്നുണ്ട് ആഴം കൂടിയ പ്രദേശമായതിനാൽ സാധാരണ നിലയിൽ നിന്നും ഉയർന്ന തിരമാല പ്രതിസന്ധിക്ക് കാരണമാകുന്നു സെപ്റ്റംബറിൽ തുറമുഖത്തേക്ക് ആദ്യ കപ്പൽ വരും എന്നാണ് സർക്കാർ പ്രഖ്യാപനം അതുകൊണ്ട് തന്നെ നിലവിൽ ഒരു കപ്പൽ ചാലിൽ പ്രവർത്തനങ്ങൾ മാത്രമാണ് പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നത് പ്രതികൂല കാലാവസ്ഥ ഈ പ്രവർത്തനങ്ങളെ കൂടി ബാധിച്ചേക്കും എന്ന ആശങ്കയും നിലനിൽക്കുന്നു അതേസമയം നിർമ്മാണം പൂർത്തിയാകുന്നതിനായി ക്രൈൻ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ കൂടി എത്തിക്കേണ്ടതുണ്ട് ഈ ഉപകരണങ്ങൾ ഓഗസ്റ്റിൽ ചൈനയിൽ നിന്നും എത്തിക്കും എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി